അതുപോലെ ഇതിനകത്ത് ഞാൻ മാച്ചസ് കളിക്കാമല്ലോ. സോ നൈസറ്റ് ഇതിനകത്ത് വരുന്ന വെച്ചാൽ കാട്ടു പോകും പിള്ളേരായിരിക്കും സോ നൈസറ്റ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓക്കെ, അങ്ങനെ കാട്ടു പോകും പിള്ളേരെന്ന് വെച്ചാൽ നൈസറ്റ് അതിനകത്ത് ഒരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്ത ഫുൾ കോമഡി ആയിരിക്കും. മെയിലി പറയുന്ന ഒരു നൂബനെ കിട്ടിയ നൈസറ്റ് എന്താണ്, ഞാൻ കളിക്കണം, ജയിക്കണം, കില്ലടിക്കണം, ആ ഒരു കാര്യം മൊത്തത്തിൽ മറന്നിട്ട് ആ ഒരു നൂബനെ കൊണ്ട് എന്തൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു നൂബൻ നൈസറ്റ് ബോയ് കൊടുക്കാൻ പറ്റും, ആ ഒരു നൂബന് കൂടെ പോയി എന്ത് ഗുമ്മായിരിക്കും, അതിൻ്റെ കൂടെ വണ്ടി കയറി എന്ത് പുളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കളിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എന്തായാലും അങ്ങനെ കളിക്കുന്ന മാച്ച് ഇല്ലെങ്കിൽ ഞാൻ ഈ മഞ്ഞക്കമ്മിലിട്ട് കളിക്കുന്ന മിക്കവാറും മാച്ച് അങ്ങനെയായിരിക്കും. സോ കിടക്കുമ്പോഴത്തെ ഫണ്ണായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുത്തിന് ഞാൻ വെട്ടിയിട്ട് തോന്നുന്നു. സോ നൈസറ്റ് അടിച്ചുള്ളൂ, പക്ഷേ കേസ് അതൊക്കെ പറ്റി നൈസറ്റ് വെട്ടിയിട്ട് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഒരു പീക്കിനോട്ട് വന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരുത്ത ഓപ്പൺ ചെയ്തിട്ട് ഓടുന്നു, അതേപോലെ വേറൊരുത്ത പെട്ടി ലൂട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, പടാപ്പാട് വിടുന്നു. ഓക്കെ, എന്തൊക്കെ ആ ഓടുന്നവൻ നൈസറ്റ് പറഞ്ഞു എടുത്തിട്ട് അവൻ നൂബല്ല, കാരണം അവൻ വേറെ എന്തോ സാറാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നൂബൻ അല്ല, ഒരു ബോട്ടം ചെക്കൻ നൈസറ്റ് ഒരു പെണ്ണുമ്പോൾ അവിടെ നിന്ന് ഓടാൻ വേണ്ടി പെടുന്ന പാട് വിടപ്പോൾ അത് ചിരിച്ചു പോയി. ഓക്കെ, അങ്ങോട്ട് മുമ്പോട്ട് ഓടാൻ വേണ്ടി നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ പ്രീ പ്ലാൻഡ് ആയിട്ട്, ഐ മീൻ ഈ പ്രീ പ്ലാനത്തെ ബോട്ട് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പ്രീ പ്ലാൻഡ് ആയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ നൈസറ്റ്, കുറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ഒരു മാച്ചിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഞാൻ ഇന്നത്തെ നൈസറ്റ് കൂടെ റാങ്ക് നല്ല രീതിക്ക് കുറവാണ്. ഓക്കെ, എന്താണ് പ്ലാറ്റിനോ ഗോൾഡോ, ഗോൾഡിന് താഴെ ഏതോ ഒന്നും സോ നൈസറ്റ് ഇങ്ങനത്തെ കുറച്ച് കാട്ടു പോകുമാരെ കിട്ടാൻ ഞാൻ വളരെ കൂടുതലാണ്. ഓക്കെ, നിലയ്ക്ക് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും വണ്ടിക്കകത്തേക്ക് ഇത് ഓടി കയറുവാണെങ്കിൽ നൈസറ്റ് അതിനകത്തേക്ക് കയറി നൈസറ്റ് ഇതിൻ്റെ കൂടെ ലോകം ചുറ്റാലും എന്ന് വിചാരിച്ച് നൈസറ്റ് പോകുന്ന പോക്കാണ്. ഓക്കെ, അതാണ് നിൽക്കുന്നില്ല, ജീവൻ കൊണ്ട് അങ്ങ് ഓടി പോകുന്നുണ്ട്. സോ നിലയ്ക്ക് സീരിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ തൊട്ടടുത്ത് കാണിക്കുന്ന ആ ബെല്ലൈക്കും പിടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നമ്മൾ ആ ഒരു ചാനലിലേക്ക് നമ്മുടെ ഈ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ ലൈക്ക് കൊടുത്ത് പവർ കാണിക്കും. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നൈസറ്റ് ഗ്രൂ ആക്കിയിട്ട് പവർ കാണിക്കുമ്പോൾ കുറച്ച് ഡാമേജ് കൊടുത്ത് നമ്മൾ ഗ്രൂ ആയിട്ടൊന്ന് പേടിപ്പിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ക്രിമിനൽ കണ്ടാണ് തോന്നുന്നു. സോ നൈസറ്റ് എന്താ അവൻ നൈസറ്റ് ടീം അപ്പ് ആകാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്തായാലും ടീം അപ്പ് ആകാൻ വേണ്ടി നോക്കുന്നില്ല, പക്ഷേ എൻ്റെ ഗ്രൂവൻ ചെക്കനെ തൊട്ടാൽ എൻ്റെ വിധം മാറും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ടീം അപ്പ് ആകത്തുള്ളൂ. വന്നിട്ട് നൈസറ്റ് ടീം അപ്പ് ആകുന്നുണ്ട്. ഓക്കെ, അവൻ കണ്ടപാടെ ആ നൂപൻ ചെക്കനെ തൊടുന്നൊന്നുമില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഓക്കെ, ടീം അപ്പ് എങ്കിൽ ടീം അപ്പ്. ഓക്കെ, നൂപൻ്റെ കൂടെ എല്ലാവരും ടീം അപ്പ് ആയി മെസ്സ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നു. ഓക്കെ, അവൻ ഇമോട്ടൊക്കെ കാണിക്കുന്നു പിന്നൽ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നൂപൻ ചെക്കനെ തൊട്ട് അവിടെ വിധം മാറും ഉള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ നൂപൻ ചെക്കനോട് പോയി കേസ് ബോട്ട് വിട്ടാ മോനെ കുട്ടാ, നീ അവിടെ നൈസറ്റ് അവനെ കാണാൻ വേണ്ടി പോകണം. ഓക്കെ, അവൻ അവനെ തപ്പാൻ വേണ്ടി പോകണം. ഓക്കെ, അവൻ ടീം അപ്പായ ഒന്നും അറിഞ്ഞില്ല. ദൂസറെ നമ്മുടെ വെടി വെക്കുന്നു. മോനുസം ഞാനാണ് ഇതെന്നെ മഞ്ഞക്കരി നിനക്ക് അറിയത്തില്ലേ, പിന്നല്ല വെടി വെക്കല്ലേ, വെടി വെച്ച് അവൻ ചിലപ്പോൾ തന്നെ അടിക്കും. അടിച്ചു എൻ്റെ അടിച്ചു എടാ തുടരുതെന്ന് പണ്ടറാണ് ഞാൻ നമ്മുടെ ടീം അപ്പായത്. ഒരുപാട് തിണ്ടുതരാൻ കാണിക്കല്ലേ, ഇതാ എന്ത് എങ്ങോട്ട് വരുന്നു, മാറിയൊക്കെ അങ്ങോട്ട്, ഇതാ ഇടിച്ചിടിച്ചു പോകും, ഇതാ അന്തസ്തുണ്ടല്ലോ അവിടെ നിനക്ക്. എടാ കഷ്ടപ്പെട്ട് എവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് അറിയാം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തുടരുതെന്ന്. എൻ്റെ പൊന്നു സത്യം പറഞ്ഞാൽ അവൻ അവൻ്റെ ടീം മേറ്റിനെ മൊത്തം എവിടുന്നൊക്കെയോ പോക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ അങ്ങനെ ഒരു പൊക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പണം. ഓക്കെ, അവൻ ബി സി കാണിച്ചിട്ട് അവൻ്റെ ടീമിലെ രണ്ടാമത്തെ ആളെയും കൂടെ നമ്മൾ ടീം അപ്പ് ആയിട്ട് നിങ്ങൾക്ക് പോയി കാണാൻ ഒരുത്തം കുഞ്ഞുപുടിനെ പോലെ കിടന്ന് എഴുതുന്ന കാണാൻ പറ്റും. ഓക്കെ, അവൻ അയച്ചിട്ട് എന്നോടൊന്നും ചോദിച്ചില്ല. ഓക്കെ, ആ നൂപൻ ചെക്കൻ എനിക്ക് ആ കാട്ടുപോട്ട് എൻ്റെ ടീമാണോ എന്നോലും കൺസിഡർ ചെയ്യാതെ അവന്മാരെ ആൾക്കാരെ പൊക്കുന്നുണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്, അവരെ അടിച്ച് കൊല്ലണം ആഗ്രഹമുണ്ട്, പക്ഷേ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ ടീം അപ്പായി, അമ്മാട്ട് ഇവരെ മൂന്ന് പേരുണ്ട്, അതേപോലെ നൈസറ്റ് എന്താണ് ഞാൻ ഒന്ന് ചൊറഞ്ഞ അമ്മമാർ കയറി ഇങ്ങ് മാന്തി കളി. സോ നൈസായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്, അതിനടുക്ക് ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇമ്മാരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇവരെ കൂടുതൽ നിലയ്ക്ക് അമ്മ അടിച്ച് അണ്ണാക്കി തരാൻ ഞാൻ വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് എനിക്ക് ഇമ്മാർ അടിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മെയിലി കാര്യം പറയുകയാണെങ്കിൽ ഇമ്മാർ മൂന്ന് പേരാണുള്ളൊക്കെ ഇമ്മാരുടെ സ്കൂളിൽ. സോ ഞാൻ ഏതെങ്കിലും ഒരുത്തിനെ അടിക്കുമോ എന്തെങ്കിലും ചെയ്ത് അപ്പോഴത്തേക്ക് അമ്മമാർ കാലേ വരെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നൈസറ്റ് അമ്മമാരോട് മാക്സിമം കൂടുതൽ വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്നാൽ കേസ് ഇങ്ങനത്തെ ടീം ഓഫ് മാച്ചസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, നൈസറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കിടക്കം പോലത്തെ ഇങ്ങനത്തെ മാച്ചസ് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത്. ഓക്കെ, പക്ഷേ കേസ് ഞാൻ ഈ ഒരു മാച്ചിനകത്ത് ഫുൾ ആൻഡ് ഫുൾ ഉമ്മറോട് ടീം ഓഫ് നിങ്ങൾക്ക് ഒരു ആഗ്രഹം പെടുന്നില്ല, കാരണം എൻ്റെ നൂപൻ ചക്കരെ കൊന്ന കാര്യം ഇപ്പോൾ മറന്നിട്ടില്ല. ഓക്കെ, അതുള്ള കാര്യം തന്നെയാണ്, അതെപ്പോഴും മനസ്സ് വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇമാർക്ക് പണി കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പണി കൊടുത്തിരിക്കും. ഓക്കെ, ബട്ട് കേസ് ടീം ഓഫ് ആയിട്ട് ചതിക്കുന്നതിന് എൻ്റെ ഒരു പരിപാടിയല്ല, ബട്ട് കേസ് അന്നാലും ഓക്കെ ടീം ഓഫ് ആയിട്ട് ചതിക്കുന്ന എൻ്റെ ഒരു പരിപാടിയല്ല.
ഐ മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യമല്ല, പക്ഷേ ശിവമാർ ചെയ്തൊരു കാര്യത്തിന് തിരിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു ചെയ്യുന്നതിന് അപ്പൊ തന്നെ ഇൻസ്റ്റന്റായിട്ട് കർമ്മയിസേ ബൂമറാങ് എന്ന് പറയുന്ന പോലെ അപ്പൊ തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ ഓക്കെ ടീം ഓഫായിട്ട് ചതിച്ചു, ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ഒരു ദുഷ്ടനാണെന്നൊക്കെ ആയാലും ബട്ട് ഗസ് എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആ ഒരു ന്യായം ഉണ്ട്. ഓക്കെ, ലാൻഡ് മൈൻ വെച്ചത് പൊട്ടിയില്ല, അതിന് എടുത്തിട്ട് അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇത്ര ടയർ രണ്ടുവട്ടം ചാടുന്നത് അവരെന്തോ ഭയത്തിൽ അവൻ്റെ അടിച്ചില്ല. ഓക്കെ, ഗസ് അടിച്ച് ഞെക്കിപ്പിടിച്ച് അവനെ അടിച്ച് നോക്കാക്കിയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നൈസറിൽ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനോടൊക്കെ ദൈവമായിട്ട് അവനെ നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതായത് അവൻ മേളിൽ നിന്ന് ചാടിയിട്ടാണ് നോക്കാക്കിയത്, ഞാനായിട്ട് അവനെ കൊല്ലുന്നതല്ല, എനിക്ക് ഈ ഒരു കില്ലും കിട്ടുന്നില്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാനല്ല അവനെ കംപ്ലീറ്റ് ചെയ്തത്, ദൈവം തന്നെ അവന് പണി കൊടുക്കേണ്ട കൊടുത്താണ്. കാരണം എന്റെ ബോട്ട് ചക്രയാണോ എന്ന് തോന്നുന്നത്. ഓക്കെ, എന്ത് ധൈര്യം ഉണ്ട് ഇവൻ എന്റെ ബോട്ട് ചക്രനെ കൊല്ലും. സോ നൈസറ്റ് അവനെ അടിച്ച് കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ദൈവമായിട്ട് തന്ന പരിപാടിയല്ലേ, സോ നീ ദൈവമായിട്ട് തന്നെ ചത്തോ, എനിക്ക് ആ കില്ല് വേണ്ടെന്ന് തോന്നി നൈസറ്റ് അവിടെ നിന്ന് പോവാണ്. ഓക്കെ, ഏതായാലും കേസ് ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് പലതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എന്റെ ബോട്ടിൽ ഞാൻ കൊട്ടാ എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല, കാരണം എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് കൂടെ വെക്കുന്ന ആൾക്കാരെ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, കേസ് ആയാലും പറഞ്ഞു കർമ്മ ഈസ് ബൂമറാങ് അത് നല്ല തിരിച്ച് അതേപോലെ എന്താ കറങ്ങിച്ചിട്ട് നമുക്ക് തന്നെ തിരിച്ചു എനിക്ക് മനസ്സിലായി. സോ കാര്യം പറയുകയാണെങ്കിൽ അവൻ തന്നെ ചെത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡാമേജ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൻ നൈസറ്റ് റിവൈവ് ആയി വന്നിട്ടുണ്ടായിരുന്നു. ആ റിവൈവ് ആയ ചെക്കനാണ് ഈ ഒരു കളി മാച്ച് പോയി എടുക്കുന്നത്. ഇപ്പോൾ ഇവൻ എന്നെ കൊന്നിട്ടുണ്ട്. സോ ഇവനെ നൈസറ്റ് മെറ്റിയാ സ്കൂളിലെ ആൾക്കാർ അടിച്ച് തന്നെ തൂത്തുവായെന്ന് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും ഗൈസ് എനിക്കൊരു മാച്ച് വളരെ ഇഷ്ടപ്പെട്ടു, കമ്മ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മനസ്സിലൊരു മാച്ചാണ്. ഇതൊക്കെ എനിക്കൊരു മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അവരൊരു കിട്ടുക്കെങ്കിലും കാണാം. സോ അത് ബൈ ഓക്കെ.